ഹായ്, ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ റെഡ് പെറ്റ്യൂണിയയുടെ വിവിധ ഷെയ്ഡുകളിലുള്ള സീഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നാടൻ വെറൈറ്റിയാണ്. നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ റിവ്യൂസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ സ്ട്രിപ്പിലാണ് നമ്മൾ അയയ്ക്കുക. ഏകദേശം 40-50 സീഡ്സാണ് ഓരോ പാക്കിലും ഉണ്ടാവുക. നമ്മൾ പാകി നോക്കി ജെർമിനേഷൻ ഉറപ്പിച്ച സീഡ്സാണ്. തൈ കാണുന്നതൊക്കെ മിക്കതും റെഡ് പെറ്റ്യൂണിയ തന്നെയാണ്. ഇതൊക്കെ ഇതിനു മുൻപ് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളവരുടെ റെഡ് പെറ്റ്യൂണിയയുടെയും മിക്സഡ് വാങ്ങി അതിൽ റെഡ് വിരിഞ്ഞവരുടെയും ഒക്കെ റിവ്യൂസാണ്. റെഡിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് നമുക്ക് ആ റിവ്യൂസിൽ തന്നെ കാണാൻ പറ്റും. സ്ട്രോബെറി റെഡ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് പൈക്കോട്ട് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, ഡാർക്ക് റെഡ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഏത് ഷെയ്ഡാണ് റെഡ് വിരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ റെഡിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് വിരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു പാക്ക് സീഡ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല, ഒരു 100 പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണം ഓഫർ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഏകദേശം ഒരു 5 September അടുപ്പിച്ചായിരിക്കും നമ്മൾ ഓണം ഓഫർ ഇടുക. കാരണം നമ്മളൊരു യാത്ര പോവുകയാണ്, ഒരു 3-4 ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരിക. ഏകദേശം 4 September ആകും നമ്മൾ തിരിച്ചെത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഓണം ഓഫർ ഇടാനാണ് പ്ലാൻ. വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ റെഡിൻ്റെ വന്ന സീഡ്സ് എല്ലാം നമ്മളിതാ ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്ത് എല്ലാം നല്ലതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുളയ്ക്കാതെ നിന്നിരുന്ന കുറച്ച് ഇതുപോലത്തെ ഗ്ലാസ്സുകളൊക്കെ. അതിലെല്ലാത്തിലും ദാ സീഡ്സ് നല്ല പോലെ മുളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ റെഡ് പാകിയതായിരുന്നു. കുറേയൊക്കെ കണ്ടോ, റെഡ് സിംഗിൾ എന്നെഴുതിയിരിക്കുന്നതെല്ലാം സിംഗിൾ പെറ്റ്യൂണിയ റെഡ് പാകിയിട്ടുള്ളതാണ്. കുറേയൊക്കെ വേറെ ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്, കണ്ടോ, റെഡ് സിംഗിൾ നിറയെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സെൻഡ് ചെയ്യുക. കാരണം ആ ഒരു 100-150 സ്ട്രിപ്പുകൾ വന്നതിൽ നിന്ന് കുറേയേറെ സ്ട്രിപ്പുകൾ നമ്മൾ ഓരോ പാത്രത്തിൽ പാകിയിട്ടുള്ളതാണ് ഈ വച്ചിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നല്ല മിക്സ് എടുക്കുക, ഉറുമ്പൊന്നും വരാത്ത രീതിയിൽ നല്ല കെയർഫുള്ളായിട്ട് നോക്കുക. വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെറ്റ്യൂണിയ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർന്നു വരും. കണ്ടോ, ഈ കാണുന്ന എല്ലാം റെഡിൻ്റെ വെറൈറ്റീസ് നമ്മൾ പാകിയിട്ടുള്ളതാണ്. ഈ ഒരു റെഡ് DP എന്ന് കാണുന്നത് ഡബിൾ പെറ്റ്യൂണിയ റെഡാണ്. കണ്ടോ, ഇത് റെഡ് സ്ട്രോബെറി. ഞാൻ പറഞ്ഞില്ലേ പല വെറൈറ്റീസ് വരുന്നുണ്ടെന്ന്, അതിലൊന്നാണ് സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന സീഡ്സാണ്. 150 നമ്മളൊരു സ്ട്രിപ്പിന് ചാർജ് ചെയ്യുന്ന റേറ്റ്. പിന്നെ പോസ്റ്റൽ ചാർജ് ഒരു 30 rupees കൂടി വരുന്നുണ്ട്. 7 to 15 ദിവസത്തിനുള്ളിലായിരിക്കും ഡെലിവറി ടൈം ഉണ്ടാവുക. അപ്പോൾ ഓണം ഓഫർ ഉടനെ ഇടുന്നതായിരിക്കും. റെഡ് പെറ്റ്യൂണിയ അത്രത്തോളം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുകയാണ്. ഓണം ഓഫറിൽ വേറെ സീഡ്സാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ സീഡ്സാണ് എന്നുള്ളതൊക്കെ നമ്മൾ 5 September ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെഡ് പെറ്റ്യൂണിയ വേണ്ടവർ നമ്മുടെ ഇൻബോക്സിലേക്ക് ഓടിപ്പോരെ.